ഹായ് ഫ്രണ്ട്സ്, പ്ലസ് പോയിൻ്റ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അസിസ്റ്റൻ്റ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. 55,000 രൂപ വരെ ശമ്പളമുള്ള തസ്തികയാണിത്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ലാസ്റ്റ് ഡേറ്റ് 5/2/2020, കാറ്റഗറി നമ്പർ 401/2019, പാർട്ട് 1 ജനറൽ കാറ്റഗറി. നെയിം ഓഫ് കൺസേൺ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റൻ്റാണ്. ശമ്പള സ്കെയിൽ 16,580 രൂപ മുതൽ 55,005 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി 14. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, 3% വേക്കൻസി പേഴ്സൺസ് വിത്ത് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ താഴെ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും നോക്കി മനസ്സിലാക്കണം. വയസ്സ് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. അർഹരായവർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ്. നിയമന രീതി പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷനാണ്, ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അതിൻ്റെ കൂടെ തന്നെ JDC അല്ലെങ്കിൽ HDC വേണം, അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആണ്. അതായത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. അതുപോലെ BCOM വിത്ത് കോർപ്പറേഷൻ. ഈ മൂന്നാണ് ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇവിടെ പറയുന്നുണ്ട്, www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എല്ലാവരും വ്യക്തമായി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് ഡേറ്റ് 5/2/2020 വെനസ്ഡേ ആണ് പറയുന്നത്. ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് ലിങ്ക് ചെയ്യണം, അത് അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.